നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. കാവ്യയുടെ മനസ്സ് മാറി എല്ലാം തുറന്നു പറയുകയാണെങ്കിൽ പണി കിട്ടുക വേറെ ആർക്കുമല്ല, ദിലീപിന് തന്നെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് വീണ്ടും അന്വേഷണത്തെ അഭിമുഖീകരിക്കുമ്പോൾ ദിലീപിന്റെ മനസ്സിലെ പേടിയും ഇത് തന്നെയാണ്. സൈബർ വിദഗ്ധനും ഹാക്കറുമായിട്ടുള്ള സായി ശങ്കറിനെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. ഇയാളിപ്പോൾ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറുമായി. ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും സഹോദരി ഭർത്താവ് സൂരജിനെയും ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും പുറത്തു വരുമോ എന്നുള്ള ഭയം പ്രതിക്കുണ്ട് എന്ന് തന്നെ പറയുകയാണ് അഡ്വക്കേറ്റ് അജയകുമാർ. അഡ്വക്കേറ്റ് അജയകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സൂരജിനെയും അനൂപിനെയും വീണ്ടും ചോദ്യം ചെയ്യേണ്ടത് പുനരന്വേഷണത്തിൽ കണ്ടെത്തിയ തെളിവുകളുടെയും മൊഴികളുടെയും പുറത്തു വന്ന ഓഡിയോകളുടെയും വിശ്വസ്തയും മറ്റും പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അവരുടെ മൊഴികളും മറ്റു സാക്ഷികളുടെ മൊഴികളും തമ്മിൽ ക്രോസ് വെരിഫിക്കേഷൻ ആവശ്യമുണ്ട്. പ്രധാനമായും ചോദ്യം ചെയ്യേണ്ട കാവ്യ മാധവൻ എത്തിയിട്ടില്ല. അതുപോലെ അഡ്വക്കേറ്റുമാരെ ചോദ്യം ചെയ്യുന്നതിൽ അന്തിമ തീരുമാനവും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉള്ള സമയത്ത് കിട്ടുന്ന സാക്ഷികളെ സമയം പാഴാക്കാതെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ഒരു നല്ല നീക്കം തന്നെയാണ്. ചോദ്യം ചെയ്യൽ നിന്ന് കാവ്യ അടക്കമുള്ളവർ ഇത്രയും ദിവസം ഉൾവലിയുമോ, എത്രയും ദിവസം അന്വേഷണത്തിന് സമയം നീട്ടിക്കൊടുക്കാൻ കോടതികൾ ബാധ്യസ്ഥരുമാകും. കാവ്യമാധവനെ ചോദ്യം ചെയ്യുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമോ എന്ന് പ്രധാന പ്രതി സംശയിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അവരെ മാക്സിമം പിടിച്ചു നിർത്തുക എന്നുള്ള പ്രതിയുടെ ഒരു തന്ത്രവും നമുക്കതിൽ കാണാം. ഡിജിറ്റൽ ഇലക്ട്രോണിക് തെളിവുകൾക്ക് വിശ്വാസ്യത വേണമെങ്കിൽ തെളിവ് നിയമപ്രകാരമുള്ള 3 വകുപ്പുകൾ തെളിയിക്കേണ്ടതുണ്ട്. മെമ്മറി കാർഡിൽ കൃത്രിമത്വം വരുത്തിയിട്ടില്ല എന്ന് തെളിയിച്ചാൽ മാത്രമേ അതിലെ വിവരങ്ങൾ നിലനിൽക്കുകയുള്ളൂ. ഈ ഡിജിറ്റൽ തെളിവുകൾ ഔദ്യോഗികമല്ലാത്ത രീതിയിൽ ഉപയോഗപ്പെട്ടോ എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യവുമാണ്. ഇത് പൾസസുനിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എല്ലാ പ്രതികളെയും ബാധിക്കുന്നതുമാണ്. പൾസസുനിയും ഈ കേസിലെ 8-ാം പ്രതിക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഇവർ ഗൂഢാലോചനയിലെ കക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ലെങ്കിലും ഗൂഢാലോചനയിൽ പങ്കെടുത്താൽ എല്ലാ പ്രതികൾക്കും തുല്യ ശിക്ഷയാണ് കിട്ടുക. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവർക്കും ബാധകം. അങ്ങനെയാണ് ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ കഴിയുക. കോടതികളെ കരിവാരിത്തേക്കാൻ ഇവിടെ ആരും മനഃപൂർവ്വം ഇറങ്ങിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ടിന്റെ വാർത്തകൾ വന്നിട്ടും ഇങ്ങനെയൊരു റിപ്പോർട്ടില്ലെന്ന് പറഞ്ഞ് ഒരു കോടതിയും പ്രസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുമില്ല. കോടതിയിൽ ഇല്ലാത്ത ഒരു രേഖയെക്കുറിച്ചാണ് വാർത്തകൾ വരുന്നതെങ്കിൽ അതിനെക്കുറിച്ച് പൊതുജനത്തെ ബോധിപ്പിക്കാനുള്ള ബാധ്യത ആ കോടതിക്ക് തന്നെയാണ്. കോടതിയിലിരിക്കുമ്പോൾ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ടില്ലെന്നും ടാമ്പർ ചെയ്തിട്ടില്ലെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് ആഗ്രഹിക്കുന്നത്. ഈ കേസിൽ മെമ്മറി കാർഡ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്, വീഡിയോ റെക്കോർഡ് ചെയ്ത ഉപകരണം കിട്ടിയിട്ടില്ല. ഒറിജിനൽ ഉപകരണം നശിച്ചു പോയി എന്ന് തെളിവുണ്ട് എന്നാണ് പറയുന്നത്. പീഡനത്തിന്റെ പ്രാഥമിക തെളിവായ മെമ്മറി കാർഡിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലോ ഹാഷ് വാല്യൂ മാറത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താലോ അതിന്റെ വിശ്വാസ്യതയെ ബാധിക്കും, അതിന്റെ ഗുണം ലഭിക്കുക പ്രതിക്കായിരിക്കും. 8/2/2017 അഭിഭാഷകനിൽ നിന്നും മെമ്മറി കാർഡ് റിക്കവർ ചെയ്ത് ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തിയപ്പോൾ എന്തായിരുന്നു ഉള്ളടക്കം എന്നതാണ് പ്രധാനം. അതിനുശേഷം എന്ത് മാറി എന്നതും ആരാണ് അതിന് ഉത്തരവാദി എന്നതും പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടതുണ്ട്. ഈ കേസ് ഇവിടെ മാത്രം അവസാനിക്കേണ്ടതല്ല, സുപ്രീം കോടതി വരെ പോകേണ്ട കേസാണ്. ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് എന്ന വാദം നേരത്തെ തന്നെ പോലെ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുമുള്ളതാണ്. ഇത് വളരെ പുച്ഛത്തോടെ തന്നെ തള്ളിക്കളയാം. 114A എന്നൊരു വകുപ്പ് പറയുന്നത് ഗാങ് റേപ്പ് അല്ലെങ്കിൽ തന്റെ സമ്മത പ്രകാരമല്ല എന്ന് സ്ത്രീ പറയുകയാണ് എങ്കിൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കേണ്ടത് പ്രതിയാണ്. ഈ ലോകത്ത് സാധിക്കാത്തൊരു കാര്യമാണ് സ്ത്രീ സമ്മത പ്രകാരമല്ലെന്ന് പറഞ്ഞാൽ ആ കൺസെന്റ് ഉണ്ടാവുക എന്നത്.